വലൈക്കും വറഹ്മത്തു. അടുത്ത ക്ലാസ് അബ്ദുസ്സമദ് പൂക്കോട്ട്, സമസ്തയും വെല്ലുവിളികളും. സുന്നി യുവജന സംഘം മക്ക സെൻട്രൽ കമ്മിറ്റി നിർധനരായ മുതഅല്ലിമീങ്ങൾക്ക് കൊടുക്കുന്ന മാസാന്ത സ്റ്റൈപ്പൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. ആദരണീയനായ കോഴിക്കോട് കാളി സയ്യിദ് ആദരണീയനായ MLA എന്ന നെല്ലിക്കുട്ടി നിർവഹിക്കുന്നു. ഏറ്റുവാങ്ങുന്നത് അരിപ്ര അബ്ദുറഹിമാൻ ഫൈസി. ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട ഫൈസിയെ സാധനം ക്ഷണിക്കുന്നു. എടരിക്കോട് മുജാഹിദ് സമ്മേളനത്തിന്റെ മറുപടിയായി SKSSF സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മുസ്തഫ അഷ്റഫി കക്കുപടിയുടെ പ്രഭാഷണം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അത് നൽകുന്നത് കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് ഗോയത്തങ്ങൾ. അത് ഏറ്റുവാങ്ങുന്നത് ഇസ്മായിൽ ഹാജി എടച്ചേരി. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മുടെ സമ്മേളനത്തിന്റെ മെയിൻ ഗ്രൗണ്ടിന്റെ സ്റ്റേജിന്റെ പരിസരത്തുള്ള ഒട്ടേറെ വയറുകളും അതേപോലെ മറ്റു ഉപകരണങ്ങളും പ്രവർത്തകന്മാർ ചവിട്ടിയും മറ്റും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും പ്രവർത്തകർ ആ ഭാഗത്തേക്ക് പോകരുത്. പരിസരത്ത് നിർത്തിയിട്ടുള്ള വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്നുകൊണ്ട് എടുത്തു മാറ്റണം. മെയിൻ ഗ്രൗണ്ടിൽ തടസ്സം സൃഷ്ടിക്കാത്ത രൂപത്തിൽ ഓരോരുത്തരും സഹകരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫു റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീ നബിയല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ. സദഖല്ലാഹു മൗലാനാൽ അലിയുൽ അളീം. ആ പത്രവിതരണമൊക്കെ തൽക്കാലം നിർത്തിയേക്കുക. ആ പത്രം വിതരണം ചെയ്യുന്ന വളണ്ടിയർമാര് ഹാളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കലാണ് ഗുണം. കിടക്കുന്ന ആളുകൾക്ക് ഒന്ന് എഴുന്നേറ്റിരിക്കുക. വെല്ലുവിളി നേരിടണമെങ്കിൽ കിടന്നാൽ പറ്റൂല. അതുകൊണ്ട് വെല്ലുവിളി നേരിടാൻ സജ്ജരായ ഒരു യുവതയാണ് നാം കാണുന്നത്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. യുവാക്കളുടെ ക്യാമ്പായതുകൊണ്ട് ആ യുവത്വം സ്ഫുരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ വളഞ്ഞൊടിഞ്ഞിരിക്കാതെ ആവേശത്തോടെ ഇരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ പത്രം വായിക്കുന്നത് വർത്തമാനം അറിയാനാണ്. നമ്മൾ ചരിത്രമാണ് അറിയേണ്ടത്. നമ്മൾ വർത്തമാനത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ കാസർഗോഡ് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽമയുടെ ചരിത്രം പറയുകയല്ല, ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം 1963 ഡിസംബർ മാസം 27, 28, 29 തീയതികളിൽ സമസ്ത കേരള ജമിയത്തുലമായുടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒരു സംയുക്ത സമ്മേളനം ഇവിടെ വെച്ച് നടന്നിരുന്നു. വിദ്യാഭ്യാസ ബോർഡിന്റെയും അതുപോലെ തന്നെ സമസ്തയുടെ 22 സമ്മേളനമായ ആ മഹാസമ്മേളനത്തിൽ വെച്ച് അതിപ്രധാനമായ 2 തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നാണ് മഹാന്മാരായ ഉസ്താദുമാരുമായി ബന്ധപ്പെടുമ്പോഴും ചരിത്രയുടെ രേഖ പരിശോധിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മദീന മുനവ്വറയുടെ മുഖമുദ്ര എറിയുന്ന അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിതതവള കുങ്കുമ പതാക സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ പതാകയായി അംഗീകരിച്ചിരിക്കുന്നു. അതാണ് അന്നത്തെ തീരുമാനം. ആ തീരുമാനമനുസരിച്ചുകൊണ്ട് വീണ്ടും ഈ സമൂഹത്തിന്റെ യുവത ഒരു മഹാസമ്മേളനം കാസർഗോഡ് 2014 തീർക്കുമ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇനിയുള്ള നാളുകളിൽ ഈ പതാക മലിനമാക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാനുള്ള പരിപാടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സമരം ഇനി അതിനുവേണ്ടിയാണ്. ആ പതാക തിരിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കണം. തീർച്ചയായും അത് എന്താൻ അവർക്ക് അവകാശമില്ല എന്ന് ഈ സമ്മേളനം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. മറ്റൊന്ന്, അന്നെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം ഈ കൈ നെഞ്ചത്ത് കിട്ടുന്ന ആളുകൾ റാത്തിബ് മൗലൂദ് പോലുള്ളവരെ എതിർക്കുന്നത്, അതുപോലെ തന്നെ ബിദഈ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് കേരള സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പള്ളികളിലും ഇമാമ് നിൽക്കുവാനും ഖുതബ ഓതുവാനും കാദിമാരാകുവാനും അർഹതയില്ല എന്ന് അന്നത്തെ മുഷാവരുടെ തീരുമാനം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ കാപട്യം വിതറിയും
അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ വിൽപ്പന ചരക്കാക്കിയും നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സകല മഹല്ലത്തിൽ നിന്നും അത്തരം പ്രവർത്തനത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്ന ഒരു സമ്മേളനമാക്കി മാറ്റാൻ നമ്മുടെ മഹല്ലത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങളോട് ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് ഉത്ബോധനം നടത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിക്കുമാറാവട്ടെ. ഇവിടെ വീണ്ടും ചരിത്രം ആവർത്തിക്കുന്നു. കാസർഗോഡ് സമ്മേളനം ഈ പ്രദേശത്തുകാർ ഏറ്റെടുത്ത് സാന്ദർഭികമായിരിക്കാം രണ്ട് MLA മാരും എന്നെ നിലയ്ക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ റദ്ദുച്ചയും രണ്ടുപേരും ഒന്നിച്ച് ഈ വേദിയിലുണ്ട്. കാസർഗോഡിന്റെ രണ്ട് ജനപ്രതിനിധികളും കാസർഗോട്ടെ പ്രോജ്വലരായ പണ്ഡിതന്മാരും നമ്മുടെ സുന്നിയുര സംഘത്തിന്റെ മഹാന്മാരായ നേതാക്കളും ഒക്കെ അണിനിരന്ന ഈ മഹാസദസ്സിൽ ഈസിയായി നമുക്ക് ചരിത്രം ആവർത്തിക്കാൻ കഴിയുമെന്ന ഉത്തമ പ്രതീക്ഷയുണ്ട്. ജനപ്രതിനിധികളും മഹല്ല ഭാരവാഹികളും ഈ സന്ദേശവും ഈ മഹാസംഘവും ഉൾക്കൊള്ളണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇനിയുള്ള നാളുകളിൽ ഈ സമത്വ കേരള ജംഇയ്യത്തുലമായ വെല്ലുവിളിച്ച ആളുകൾക്ക് പ്രോത്സാഹനം ചെയ്യുന്ന ഒരു പ്രവർത്തനവും നിങ്ങളുടെ ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ മഹനീയമായ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ചരിത്രത്തിലേക്ക് അല്പം തിരിച്ചു പോകുന്നത്, എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തം അരമണിക്കൂർ സമയമാണ്. 11:30 ഞാൻ ആരംഭിക്കുന്നത്, 11 മണിക്ക് കൃത്യം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ബാക്കി ഇൻഷാ അള്ളാഹ് പടച്ചറപ്പ് അനുഗ്രഹിച്ചാൽ നമ്മുടെ സമയത്തിനും സന്ദർഭത്തിനും അനുസരിച്ചുകൊണ്ട് ഇന്ന് രാത്രി നടക്കുന്ന മഹാസമ്മേളനത്തിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സന്ദർഭത്തിൽ സമത്വ കേരള ജംഇയ്യത്തുലമ എന്ന പണ്ഡിത സഭ ഇവിടെ വരുത്തിയ പരിവർത്തനത്തിന്റെ ചിത്രങ്ങളാണ് ഇന്നലെയും ഇന്നുമായി നമ്മുടെ ബഹുമാന്യരായ പണ്ഡിത നേതാക്കളും നമ്മൾ വിഷയാവതരണത്തിന് തെരഞ്ഞെടുത്ത മഹാപണ്ഡിതന്മാരും പ്രതിഭകളും ഇവിടെ അവതരിപ്പിച്ചത്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്കറിയാം കേരളീയ നവോത്ഥാനത്തിന്റെ ശില്പികൾ ആരെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് സമത്വ കേരള ജംഇയ്യത്തുലമയുടെ പാതയിൽ വെല്ലുവിളി ഉയർത്തുന്ന ആളുകളെക്കുറിച്ചാണ്. അത് ഒരുപാട് വിഭാഗമുണ്ട്. ആ വിഭാഗത്തെക്കുറിച്ചൊക്കെ വേറിട്ട് ഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പുതിയ തുടീക്കത്തുകളെക്കുറിച്ചും ഒക്കെ ഇവിടെ ചർച്ച നടന്നു. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിങ്ങൾ പുതുതലമുറയാണ്. ഞാൻ ആക്ഷേപിക്കുകയല്ല, പ്രഗത്ഭരായ ആളുകളും അതുപോലെ തന്നെ എന്നെക്കാളേറെ ഈ ചരിത്രം അറിയുന്നവരും അതുപോലെ തന്നെ എന്നെക്കാളേറെ പ്രായമുള്ളവരും ഒരുപക്ഷെ ഈ സദസ്സിലുണ്ട് എങ്കിൽ പോലും നമ്മളൊന്ന് തിരിച്ചു പോകണം. നമ്മുടെ സമത്വ കേരള ജംഇയ്യത്തുലമയിൽ ഈ രീതിയിൽ ഒരു വെല്ലുവിളി ഉണ്ടാക്കുകയും ഇന്ന് മഹല്ലത്തിലൊക്കെ സമസ്ത എന്ന പേരുപയോഗിച്ചുകൊണ്ട് രണ്ട് വിഭാഗം പ്രവർത്തിക്കുകയും ആ രീതിയിൽ ഒരു ആശയക്കുഴപ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്, എന്താണ് അതിന്റെ അടിത്തറ എന്ന് ഒരല്പസമയം കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് എന്റെ പ്രിയപ്പെട്ട നേതാക്കൾ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സമത്വ കേരള ജംഇയ്യത്തുലമ എന്ന പണ്ഡിത സഭ മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പ്രസിഡന്റായി 1926 അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് അന്ന് മുതൽ അതിന്റെ മെമ്പറായി മുഷാവറിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഈസുൽ മഹക്കിക്കീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ആ മഹാനുഭാവനയും അതുപോലെ തന്നെ ശംസുലുലമായും കണ്ടു വളർന്നു വന്നവരാണ് നമ്മൾ. ആ രണ്ട് മഹത്വക്കൾ സമത്വ കേരള ജംഇയ്യത്തുലമയെ നയിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതകാലത്ത് പുതിയ സംഘടന സമത്വ എന്ന പേരിൽ ഉണ്ടാക്കിയ ആളുകൾ ഈ സമൂഹത്തോട് ചെയ്ത പാതകം ചെറുതല്ല, എന്താണ് അതിന്റെ അടിത്തറ എന്ന് ബോധ്യപ്പെടൽ തീർച്ചയായും പുതിയ തലമുറയുടെ മുഴുവൻ പ്രവർത്തകരുടെയും ഒരു അനിവാര്യ ബാധ്യതയായി ഞാൻ കാണുകയാണ്. 1989 ഈ പ്രശ്നം മുതലെടുക്കുന്നത്. അതിന്റെ ഒരു 10 വർഷം മുമ്പോട്ട് നമ്മൾ പോകണം. 1979 ഇത് രൂക്ഷമായി തുടങ്ങുന്നത്. അതിന്റെ അല്പം മുന്നോട്ട് പോയാൽ അനവരതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമത്വ കേരള ജംഇയ്യത്തുലമയിൽ 1974 അതിന്റെ മുഷാവറ മെമ്പറായി ഒരു മാന്യദേഹം കടന്നു വന്നത് കാണാൻ കഴിയും. ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നന്നായി നമീർ മടക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറ മെമ്പറായി വന്ന ഉടനെ സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്ത് വരാൻ വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനം മഹാനായ ചാപ്പനങ്ങാടി ബാപ്മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളും അതുപോലെ തന്നെ പ്രോച്ചരായ കെ പി ഉസ്മാൻ സാഹിബിനെ പോലുള്ള മഹത്തുക്കൾ നമ്മുടെ മഹാപണ്ഡിതന്മാര് അവര് നയിച്ചിരുന്ന ആ സംഘടനയുടെ തലപ്പത്ത് വരാൻ വേണ്ടി ചാപ്പനങ്ങാട് ഉസ്താദിനെയൊക്കെ ഒരു അഖിലേന്ത്യാ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരു അഖിലേന്ത്യാ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിന്റെ കൺവീനർമാരും ചെയർമാൻമാരും ആക്കുകയും ചെയ്തുകൊണ്ട് സുന്നിയുര സംഘത്തിന്റെ സെക്രട്ടറി സ്ഥാനം ഇദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ വാഗ്മിത്വവും അദ്ദേഹത്തിന്റെ പ്രവർത്തന കുശലതയും കണ്ടുകൊണ്ട് നേതാക്കൾ അദ്ദേഹത്തിന് അത് അനുവദിച്ചു കൊടുത്തു. എന്നാൽ 79 അദ്ദേഹം സമത്വയുടെ മുഷാവറയിൽ ഒരു പ്രമേയം കൊണ്ടുവരാൻ അതിന് കോഴിക്കോട് ജില്ലയിൽ നിന്നും ചില പ്രവർത്തകരെ ചട്ടം കെട്ടി. ആ പ്രമേയം വന്നപ്പോൾ അതിൽ ആവശ്യമുന്നയിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുലമ ഒന്നുകിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം, അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ രാഷ്ട്രീയ പാർട്ടിയായി സുന്നി യുവജന സംഘത്തെ അംഗീകരിക്കണം. ഇങ്ങനെ ഒരു പ്രമേയം സമത്വ കേരള ജംഇയ്യത്തുലമയുടെ മുഷാവറയിൽ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ബഹുമാന്യരായ മുഷാവറ മെമ്പർമാർ ആ വിഷയത്തെ പൂർണ്ണമായി എതിർത്തു.
പരിപൂർണമായി എതിർക്കുകയും സമത്വയുടെ പൂർവ്വകാല രാഷ്ട്രീയ നയം വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സമത്വയുടെ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് ഞാൻ വളരെ പെട്ടെന്ന് പറയുന്ന സമയത്തിന്റെ ഒരു പരിമിതി മൂലമാണ്. 1989 ഈ പ്രശ്നമുണ്ടാകുന്നതിന്റെ മുന്നോടിയായി ഈ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മഹാന്മാരായ നേതാക്കൾ സമത്വയുടെ രാഷ്ട്രീയ ലൈൻ പ്രഖ്യാപിച്ചു. മുമ്പേ നടന്നു പോരുന്ന രാഷ്ട്രീയ ലൈൻ തന്നെ സമത്വക്ക് രാഷ്ട്രീയമില്ല, എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, ഈ കൂട്ടത്തിലിരിക്കുന്ന പലർക്കും രാഷ്ട്രീയമുണ്ട് ആകാം, എന്നാൽ അവർ സമസ്തക്കാരുമാണ്, അതേസമയം സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് മാത്രം. ഈ രീതിയിലുള്ള തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ അവർക്കത് സ്വീകരിക്കേണ്ടി വന്നെങ്കിലും അവരതിന് മനഃപ്പൊരുത്തം കൊടുത്തില്ല. അവർ ആന്തരികമായി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ആന്തരികമായി പ്രവർത്തിക്കാൻ ആരംഭിച്ച് 1979 തന്നെ ഈ സമൂഹത്തിലെ സമുന്നതരായ നായകന്മാരാകുന്ന പാണക്കാട് സയ്യിദ് കുടുംബത്തിനെതിരെയുള്ള കുരിശുദ്ധമാണ് പ്രഖ്യാപിച്ചത്. അതിന്റെ മുന്നോടിയായി 1973 പട്ടിക്കാട് ജാമിയാ നൂരിയയിൽ വെച്ച് രൂപീകരിച്ചിരുന്ന സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന SSFന്റെ തലപ്പത്ത് അതിന്റെ പ്രസിഡന്റായിരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. അത് രൂപീകരിക്കുമ്പോൾ അതിന്റെ തലപ്പത്ത് ഹൈദർ അലി ഷിഹാബ് തങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകളെ ആദ്യമായി അതിന്റെ തലപ്പത്ത് നിന്നും പുകച്ച് പുറത്ത് ചാടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആരംഭിച്ചത്. ബഹുമാനപ്പെട്ട തങ്ങൾ അവരെ ഇരുത്തിക്കൊണ്ട് മോശമായ ചില കത്തുകൾ വായിക്കുകയും തങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ 1979 നവംബർ 6 എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുകൾ തീയതി പോലും ഓർമ്മവാക്കണം, 1979 നവംബർ 6 സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ SSFന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പാണക്കാട് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മഹാനായ ഒരു നേതാവ് ഒരു മതസംഘടനയുടെ തലപ്പത്ത് നിന്ന് രാജിവെക്കണമെങ്കിൽ അതിന്റെ ആഴവും പരപ്പും എത്രയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, പാണക്കാട് തങ്ങൾ രാജിവെച്ച് പോകുന്ന ഒരു പ്രസ്ഥാനം എന്തൊക്കെയാണെങ്കിലും ശരി, പിന്നെ ഗുരുത്വം പിടിക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. മാത്രമല്ല ആ സംഘടനയുടെ മുഴുവൻ ഘടകവും ഇവിടെയാ. അന്നതിന്റെ സെക്രട്ടറി ആയിരുന്ന ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, അതുപോലെ തന്നെ ട്രഷറായിരുന്ന എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മൂന്ന് പേരും എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെടും. അവിടെ നിന്നിങ്ങോട്ട് പോന്നാൽ 79 ഈ രാഷ്ട്രീയ കളി പരസ്യമായി അവർ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. സുന്നി പാർലമെന്ററി ബോർഡ് എന്ന് പറയുന്ന SPP, സുന്നികൾക്കൊരു പാർലമെന്ററി ബോർഡിന്റെ ആവശ്യമില്ലല്ലോ, എങ്കിലും സുന്നി പാർലമെന്ററി ബോർഡ് രൂപീകരിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു, ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പ്രഖ്യാപിച്ചു. ഈ രീതിയിൽ പരസ്യപ്രഖ്യാപനങ്ങൾ സമൂഹമധ്യെ പ്രചരിപ്പിച്ചുകൊണ്ട് സമത്വ അന്ന് വരെ സ്വീകരിക്കാത്ത ഒരു പുതിയ രാഷ്ട്രീയ ലൈൻ അവർ സ്വീകരിച്ചപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അത് ഗൗരവത്തിലെടുത്തു. അങ്ങനെ ഇവർ ആന്തരികമായി ഒരു ഉപവിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കുകയും സുന്നി യുവജന സംഘത്തെയും SSFനെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് സകല മഹല്ലത്തുകളിലും സമസ്തക്കെതിരെ ഒരു പടയെ വളർത്തിക്കൊണ്ടുവരുന്ന ഏർപ്പാടിൽ ഈ വ്യക്തി അക്കാലമത്രയും ഏർപ്പെട്ടു എന്ന് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആർക്കും ബോധ്യപ്പെടും. അവസാനം എറണാകുളത്തൊരു സമ്മേളനം അവർ പ്രഖ്യാപിച്ചു. സുന്നി യുവജന സംഘം സമത്വ കേരള ജംഇയ്യത്തുലമായുടെ കീഴ്ഘടകമാണ്. സുന്നി യുവജന സംഘത്തോട് സമത്വ എന്ത് പറഞ്ഞാലും അത് അംഗീകരിച്ചേ പറ്റൂ. ഈ സമ്മേളനം ഇപ്പോൾ നിർത്തിവെക്കണമെന്ന് മുഷാവറ പറഞ്ഞാൽ നിർത്തിവെക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. എന്നതുപോലെ സമത്വ കേരള ജംഇയ്യത്തുലമയുടെ തീരുമാനങ്ങൾ ശിരസ വഹിക്കാൻ ബാധ്യസ്ഥതയുള്ള സുന്നി യുവജന സംഘം മുഷാവറയുടെ പൂർണ്ണാനുമതിയില്ലാതെ സ്വാഗത സംഘം ഉണ്ടാക്കി. ആ സ്വാഗത സംഘത്തിൽ അന്ന് അറിയപ്പെടുന്ന പ്രമുഖരായ പലരെയും ഒഴിച്ചു നിർത്തി. ആ പ്രമുഖരെ ഒഴിച്ചു നിർത്തിയപ്പോൾ ഉദാഹരണമായി എറണാകുളം ജില്ലയിലെ ജംഇയ്യത്തുലമയുടെ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്ന സുന്നി യുവജന സംഘത്തിന്റെ നേതാക്കൾ MM മൊഹീദ്ദീൻ മൗലവി, AM ഫരീദ് മുതൽ CKM സാദിഖ് മുസ്ലിയാർ മുതൽ MKA കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ മുതൽ ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകളെ മാറ്റി നിർത്തി. എന്തിനധികം നമ്മളൊക്കെ ഏറെ സ്നേഹിച്ചിരുന്ന ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ നവർ അള്ളാഹു മർക്കദ, ആ മഹാനുഭാവൻ അന്ന് തൃശൂർ MYC യിലുണ്ട്. അദ്ദേഹത്തെ പോലും അടുപ്പിക്കാതെ ഒരു സ്വാഗത സംഘമുണ്ടാക്കി. ആ സ്വാഗത സംഘം ഉണ്ടാക്കിയപ്പോൾ ഈ ഡെസിഗ്നേഷനുള്ള ആളുകളെ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തുകൊണ്ട് നാട്ടിക മൂസമാരോയി ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് ഇവരെ സ്വാഗത സംഘത്തിന് ക്ഷണിച്ചില്ല. ആ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, പാണക്കാട്ട് നിന്ന് പറയുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവർ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഈ ധിക്കാരപരമായ മറുപടിയാണ് അവർ പറഞ്ഞത്. നമ്മൾ തിരിച്ചു പറയുന്നു, പാണക്കാട് കുടുംബം പറയുന്നതിനപ്പുറത്തൊരു സുന്നത്യമായിട്ട് പറയാൻ ഇവിടെ ആരും വളർന്നു വന്നിട്ടില്ല എന്ന് നമ്മൾ അവരോട് പറയണം. അത് തിരിച്ചു പറഞ്ഞു കൊടുത്തു നാട്ടിക മൂസ മൗലവി. അത് പറയാൻ വേണ്ടി ഒരു വലിയ സമ്മേളനം വിളിച്ചു കൂട്ടി. ആ മഹാസമ്മേളനം മധ്യമേഖല സുന്നി സമ്മേളനം എന്ന പേരിൽ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചപ്പോൾ രണ്ടു സമ്മേളനം, ഈ രണ്ടു സമ്മേളനം സമത്വ കേരള ജംഇയ്യത്തുലമയുടെ പ്രവർത്തകരാണ് നടത്തുന്നത്. സമത്വ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ മാതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. സ്വാഭാവികമായും രണ്ടും സമത്വയുടെ അണികളാണ്. എന്തു ചെയ്യണം സമത്വ? സമസ്ത ഒരു മസ്ലഹത്ത് കമ്മിറ്റിയെ രംഗത്തിറക്കി. ആ മസ്ലഹത്ത് കമ്മിറ്റി ദീർഘ ചർച്ച നടത്തി.
ചർച്ചക്കൊടുവിൽ വിദ്യാഭ്യാസ ബോർഡിൽ നിന്നാണ് പ്രധാനപ്പെട്ട മസ്ലഹത്ത് സമിതി വന്നത് എന്നതുകൊണ്ട് 1988 നവംബർ 12 വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ വെച്ച് ഒരു പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി. ആ പ്രത്യേക യോഗത്തിലേക്ക് എല്ലാവരെയും വിളിച്ച് അന്ന് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ പ്രഖ്യാപിച്ചു, രണ്ടു സമ്മേളനം നമുക്ക് വേണ്ടല്ലോ, നമുക്കൊരു സമ്മേളനം മതിയല്ലോ, ആ ഒരു സമ്മേളനം മാത്രം നടത്താൻ നമുക്ക് തീരുമാനിക്കാം. ആ യോഗത്തിൽ വെച്ച് നേതാക്കൾ പറയുന്നു, രേഖകൾ ശബ്ദിക്കുന്നു, മൂന്ന് തീരുമാനമെടുത്തു. ഒന്ന്, ഇപ്പോൾ എറണാകുളത്ത് നിശ്ചയിച്ചിട്ടുള്ള രണ്ട് സമ്മേളനങ്ങളും നിർത്തിവെക്കണം, രണ്ടു കൂട്ടരും ചേർന്ന് ഒരു സമ്മേളനം നടത്തണം. ആ ഒരു സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഇവിടെ വെച്ചു തന്നെ അടുത്തയാഴ്ച രൂപീകരിക്കണം. ഈ മൂന്ന് തീരുമാന പശ്ചാത്തലത്തിൽ അടുത്തയാഴ്ചയാകുന്ന 88 നവംബർ 19 പുലർന്നു. 19 കോഴിക്കോട്ട് യോഗം ചേരാൻ വന്നു. ആ യോഗത്തിൽ വെച്ച് ശൈഖുന ശംസുലമ കഴിഞ്ഞ യോഗ തീരുമാന പ്രകാരം രണ്ടു സമ്മേളനങ്ങൾ ഒന്നാക്കിക്കൊണ്ടുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗമാണിത് എന്ന് പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം വന്ന ഉടനെ ഒരാൾ എഴുന്നേറ്റുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, സുന്നിയുടെ സംഘത്തിന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല. ധിക്കാരപരമായ മറുപടി. സദസ്സിലേക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഊഹിക്കൂ, അല്ലെങ്കിൽ ചിന്തിക്കൂ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ? ശൈഖുനയുടെ മുഖത്ത് നോക്കി, സുന്നത്തിയമാനത്തിന്റെ തറവാട്ടിലെ കാരണവരായ ശംസുലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, സുന്നിയ സംഘത്തിന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല, കഴിഞ്ഞ യോഗ തീരുമാനമുണ്ട്. പറയുന്നത് ശംസുലമയാണ്, അതിനേക്കാൾ വലിയ ആളുകൾ ആരവിടെ? അത് പറഞ്ഞിട്ട് ധിക്കാരം കാണിച്ച ആളുകളോട് ശൈഖുന പറഞ്ഞു, സുന്നിയ സംഘത്തിന്റെ തീരുമാനം സമത്വകേല ജമ്മിയത്തിന് തീരുമാനിക്കുന്നത് പോലെയാണ്, കഴിഞ്ഞ യോഗം തീരുമാനിച്ചതാണല്ലോ. അയാൾ പറഞ്ഞു, ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളോട് അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ നേതാക്കളിൽ ചിലര് പങ്കെടുക്കാതെ അവർ റിമോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവരെ കൊണ്ട് ചുടുചോറ് മാതിക്കുന്ന ഏർപ്പാടുണ്ടാക്കുകയായിരുന്നു. ശംസുലമ കർശന നിലപാടെടുത്തു, ഈ തീരുമാനം നടപ്പാക്കാനാണ് യോഗം വിളിച്ചത്, സ്വാഗത സംഘം ഒരുമിച്ച് രൂപീകരിക്കും, ഒരു സമ്മേളനം സമത്വം നടത്തും. അതോടുകൂടി ചരിത്രത്തിൽ ആദ്യമായി സമത്വ കേരള ജംഇയ്യത്തുലമയുടെ കോഴിക്കോട് ഓഫീസിൽ നിന്നും ഒരു സംഘം ആളുകൾ വാക്കൌട്ട് നടത്തി. 40 മുഷാവറ, അതുപോലെ തന്നെ മഹോന്നത നേതൃത്വം, കണ്ണിയത്തും ശംസുലമയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്കെതിരെ വാക്കൌട്ട് നടത്തിക്കൊണ്ട് രാഷ്ട്രീയ ശൈലിയിൽ ജനപ്രതിനിധികളൊക്കെ നിയമസഭയിൽ ഇന്ന് വാക്കൌട്ട് നടത്തുന്നുണ്ടല്ലോ. ഇപ്പൊ നിയമസഭയിലാണ് അടിയും പിടിയും കുഴപ്പമൊക്കെ നടക്കുന്നത്. ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട നിർദ്ദേശയോട് പറഞ്ഞ അക്കാര്യത്തെക്കുറിച്ച്. അപ്പൊ നോക്കണം നിങ്ങൾ, ആ രീതിയിൽ നിയമനിർമ്മാണ സഭയിൽ നടക്കുന്ന ഇന്ന് നടക്കുന്നതിനേക്കാൾ വളരെ മോശമായ സമീപനം നമ്മുടെ മഹത്തായ സഭയിൽ. മുറാഅത്തുൽ ആദാബി ഔലാമിനൽ അഹ്കാം എന്ന് പഠിപ്പിച്ച, അദബിന് പ്രാധാന്യം കൽപ്പിച്ച്, ഇത്രകാലം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ സമത്വ കേരള ജംഇയ്യത്തുലമയുടെ സമുന്നത സാരഥിയിൽ നിൽക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനയോടെ പറയാൻ കഴിയൂ, സമത്വയുടെ ചരിത്രത്തിൽ ആദ്യമായി സമത്വയുടെ ഓഫീസിലേക്ക് പോലീസിനെ വിളിച്ചു വരുത്തേണ്ടി വന്നു, നിയമപാലകരെ വിളിച്ചു വരുത്തേണ്ടി വന്നു. ആ നിയമപാലകരെ വിളിച്ചു വരുത്തി നിയമപാലകരോട് ശംസുലമ പറഞ്ഞു, ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ ഒരു പ്രൊട്ടക്ഷൻ തന്നാൽ മതി. സമത്വയുടെ അണികൾക്കിടയിലൂടെ കണ്ണിയത്തനും ശംസുലമുക്കും അതുപോലെ മഹാനേതാക്കൾക്കും പോകാൻ പ്രൊട്ടക്ഷൻ ആരായി ഏർപ്പാടുണ്ടാക്കിയത്? ചരിത്രം തിരിച്ചൊഴുകിയില്ലേ? സമത്വയുടെ ഓഫീസിൽ നിന്ന് ആലിമീങ്ങളെ കൊണ്ടുപോകാൻ പോലീസിനെ വിളിക്കേണ്ടി വന്നുവെങ്കിൽ ഈ ഇതിന് നേതൃത്വം കൊടുത്ത തലപ്പത്തുള്ള അതിന്റെ ബുദ്ധി പ്രവർത്തിച്ച ആൾക്ക് CBI ഓഫീസിലേക്ക് നടന്നു ചെന്ന് മൊഴി കൊടുക്കേണ്ട ഗതി വന്നു. ചരിത്രത്തില് നടത്തിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക്, അയാളെ പോലീസുകാർ അന്വേഷിക്കുന്ന അവസ്ഥയുണ്ടെന്ന് വന്നപ്പോ ഓരാജഗോപാലിനെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന് പണം കൊടുത്തുകൊണ്ട് ഒതുക്കേണ്ട ഗതികേട് വന്നത് ഈ മഹാനേതാക്കളുടെ ഗുരുത്തകേട് കൊണ്ട് തന്നെയാണ്. തർക്കമുള്ളത് പരിശോധിച്ച് നോക്ക് നിങ്ങൾ, കാലം അതിന് മറുപടി പറയിക്കും, കാലം അതിന് മറുപടി പറയിക്കുക തന്നെ ചെയ്യും. ആ മഹാന്മാരായ നേതാക്കൾ പുറത്തുപോയി, യോഗം ചേർന്നു. യോഗം ചേർന്നുകൊണ്ട് മഹാന്മാരായ നേതാക്കൾ തീരുമാനിച്ചു, വിശദീകരണ സമ്മേളനത്തിന്റെ മുമ്പ് ആദ്യമായി തീരുമാനിച്ചത് മുഷാവറ ചേർന്നുകൊണ്ട് ഇതിന് തീരുമാനമെടുക്കാണ്. മുഷാവറ വിളിച്ചു 1988 December 1. December 1 മുഷാവറ വിളിച്ചപ്പോൾ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ മുഷാവറയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സുന്നി യുവജന സംഘക്കാരൻ കേസ് കൊടുത്തു. അയാളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. അയാൾ കൊടുത്ത കേസ് സമസ്തക്ക് നിലനിൽപ്പില്ല, സമത്തയുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ല, സമത്തയുടെ പ്രവർത്തനം റിസീവർ ഏൽപ്പിക്കണം. ഒരു സാധുവിനെ അതിനുപയോഗപ്പെടുത്തി. ആ മനുഷ്യന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി നിങ്ങളൊന്ന് അന്വേഷിക്കണം. ഞാൻ പറയാൻ എനിക്ക് വിഷമമുണ്ട്, കാരണം അദ്ദേഹം മരണപ്പെട്ട് കിടന്ന രംഗം കണ്ണിയത്തിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ മുഷാവറ സ്റ്റേ ചെയ്യപ്പെട്ടപ്പോ 88 December 23 കോഴിക്കോട്ട് വെച്ചും 89 January 6 മലപ്പുറത്ത് വെച്ചും ശൈഖുന കണ്ണിയത്തിന് പ്രാർത്ഥന നടത്തി. വിശദീകരണ യോഗത്തിൽ സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ അള്ളാഹു മുഖം കെടുത്തട്ടെ, അതൊരു പ്രാർത്ഥനയായി. ആ പ്രാർത്ഥന പുലർന്നോ ഇല്ലയോ നിങ്ങൾ പരിശോധിച്ചു നോക്കണം. മുഖം കെടുത്തപ്പെട്ട അവസ്ഥ, ഞാൻ അള്ളാഹു അവർക്കൊക്കെ മൗഫിറത്ത് നൽകുമാറാവട്ടെ, മരിച്ചിട്ട് മുഖം കാണിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആലോചിച്ചാൽ മതി നിങ്ങൾ, ഈ രീതിയിൽ സമൂഹത്തിൽ മുഖം പ്രദർശിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ഗതികേട് എത്ര വലുതാ.
എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വളരെ ആഴത്തിലും ഗൗരവത്തിലും ചിന്തിക്കണം. സമത്ത കേരള ജമിയത്തിലൂടെ മഹാന്മാരായ നേതാക്കളുടെ മഹത്വം. അങ്ങനെ December 1 മുഷാവറ സ്റ്റേ ചെയ്യപ്പെട്ടപ്പോൾ രണ്ട് വിശദീകരണ യോഗം. അതോടൊപ്പം കേസ് നടത്തി, സമത്ത കേരള ജമിയത്തുലമ കേസ് നടത്തി വിജയിച്ചു. വിജയിച്ചപ്പോൾ 1989 January 16 മുഷാവറ കൂടി. 89 January 16 കൂടിയ മുഷാവറയിൽ വെച്ചുകൊണ്ട് തീരുമാനിച്ചു എറണാകുളം സമ്മേളനം നിർത്തിവെക്കണം. മധ്യമേഖലാ സമ്മേളനം നേരത്തെ നിർത്തി, ഇവരെ നിർത്തുമെന്ന് കരുതി. നിർത്താൻ ഒപ്പിട്ട് മുഷാവറിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ പത്രക്കാരെ കണ്ടപ്പോൾ പരസ്യമായി പറഞ്ഞു, മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തും. മുഷാവറയുടെ ജോയിന്റ് സെക്രട്ടറി പരസ്യമായി പറയുന്നു, മുഷാവറ വിലക്കിയാലും സമ്മേളനം നടത്തും. പരസ്യമായിട്ട് ഓർക്കണം നിങ്ങൾ. ഉടനെ തന്നെ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് നിരീക്ഷിച്ചു. സമ്മേളനം നടന്നു. അതിൽ 6 മുഷാവറ മെമ്പർമാർ പങ്കെടുത്തു. അവരാകത്തെ നേരത്തെയുള്ള തീരുമാനത്തിൽ ഭാഗമാക്കായ ആളുകളാണ്. ഒരു സംഘടനയുടെ തീരുമാനത്തിൽ ഭാഗമാക്കായി ശേഷം അതിന് വിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ 89 February 18 മുഷാവറ യോഗം ചേർന്ന് സമത്ത കേരള ജമിയത്തുലമയുടെ തീരുമാനം പ്രഖ്യാപിച്ചു. ഈ 6 ആളുകൾക്കെതിരെ അച്ചടക്ക നടപടി. കെ ടി മാനുമുസ്ലിയാരും അതുപോലെ തന്നെ CH ഹൈദറോസുസ്ലിയാരും നബറല്ലാഹു മർക്കദഹുമ ആ രണ്ട് മഹത്തുക്കൾ അവതരിപ്പിച്ച പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടനാ പ്രവർത്തനത്തിൽ അച്ചടക്ക ലംഘനം കാണിച്ചത് കൊണ്ട് 6 പേരെ പുറത്താക്കി. 6 പേരെ പുറത്താക്കിയപ്പോൾ ആ 6 പേര് ശരിക്ക് ചിന്തിക്കണമായിരുന്നു. അവരെ പിന്തുണക്കുന്നവരിന്നെങ്കിലും ചിന്തിക്കണം. അവരെ കൂടെ നിൽക്കുന്നവരും പുതിയ ആളുകളും ഒക്കെ ഓർക്കണം. ആ 6 പേരുടെയും ഒരു തരത്തിലുള്ള ശിഷ്യത്വമുള്ള ആളുകളുമല്ല ഈ പുറത്തുള്ളത്. നേരെ മറിച്ച് കണ്ണിയത്തും ശംശുലമയുമാണ് ഈ പുറത്തുള്ളത്. ആ രണ്ട് മഹത്തുക്കളുടെ ശിഷ്യഗണങ്ങളോ അവരോട് ബന്ധപ്പെട്ടവരോ മാത്രമേ ഈ 6 പേരിലുള്ളൂ. സമസ്ത മുഷാവറിൽ തന്നെ പ്രമുഖനാണ് ഈ രണ്ട് പേർ. ആ രണ്ട് പേർ ഇനി ഗുരുശിഷ്യ ബന്ധത്തിന്റെ മഹിമ നോക്കുകയാണെങ്കിൽ ആ രണ്ട് മഹത്തുക്കൾക്കൊപ്പം നിൽക്കാൻ ഈ 6 പേരിൽ ആരുമില്ല. ഇനി അതല്ല, വാർഷിക പാരമ്പര്യം നോക്കുകയാണെങ്കിലോ അവരാരും കണ്യത്തിന്റെയും ശംശലമയുടെയും പാരമ്പര്യമുള്ളവരല്ല. മുല്ലക്കോയത്തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കാമീൻ പറഞ്ഞ കണ്യത്താണെന്ന അധ്യക്ഷൻ. ആ കണ്ണിയത്ത് പ്രസിഡന്റായി നിൽക്കുന്ന സമയത്താണ് ഇവരെ പുറത്താക്കുന്നത്. ഗുരുവര്യന്മാരോട് മാപ്പ് പറയുന്നതിന് പകരം അവർ ചെയ്ത പണി എന്താ? അവര് നേരെ കോഴിക്കോട്ട് ഒരു അഭിഭാഷകനെ സന്ദർശിച്ച് അഭിഭാഷകന്റെ ഒപ്പീനിയൻ വാങ്ങി. അവര് നേരെ സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അഭിഭാഷകൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും സമത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. സമത്തയുടെ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട്, സമത്ത കേരള ജമിയത്തുൽ ഉലമ അതിന്റെ കോറം പരമോന്നത ബോഡിയായ മുഷാവറയുടെ കോറം 40 അംഗത്തിൽ 10 പേര് വേണം. നിങ്ങൾ 6 പേരുള്ളൂ, 10 യോഗം ചേരാൻ കഴിയില്ല. മിനിമം കോറം 10 ആൾക്ക് മാത്രമേ യോഗം ചേരാൻ പറ്റൂ. നിങ്ങൾ 6 ഉള്ളൂ. അതുകൊണ്ട് വക്കീൽ ഉപദേശിച്ചു, നിങ്ങൾ ആ പേരങ്ങ് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ വെറുതെ ആ പേരങ്ങ് ഉപയോഗിച്ചാൽ മതി. അടിയന്തരമായി മുഷാവറ ഉണ്ടാക്കി ആ പേരുപയോഗിക്കാൻ തുടങ്ങി. പേരുപയോഗിച്ചുകൊണ്ട് സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ജനങ്ങൾ വഞ്ചിക്കാൻ അന്ന് തുടങ്ങി. ഇന്നും ആ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയോട് അന്ന് SKSF രൂപീകരിച്ചു. ഫെബ്രുവരി 18 സമത്ത തീരുമാനമെടുത്തു. February 19 SKSF വന്നു. SKSFന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ശൈഖുനായുമായി അടുത്തിടപഴകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, അവർ ഈ പേരിങ്ങൾ ഉപയോഗിച്ചാൽ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിന് അദ്ദേഹം അന്ന് പറഞ്ഞ മറുപടി നിങ്ങൾ പലപ്പോഴും കേട്ടിരിക്കും. വളരെ തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു, ഒരാൾ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് ഇതിലൂടെ നടന്നാൽ യഥാർത്ഥ പ്രധാനമന്ത്രി ആൾക്കെതിരെ കേസെടുക്കാൻ വരുമോന്ന് ചോദിച്ചു. ശൈഖുന ചോദിച്ചതാ. അന്ന് അദ്ദേഹം ഒരു തമാശ കഥയും പറഞ്ഞു, അത് ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കോഴിക്കോട്ട് കുതിരവട്ടം ചിത്രാവകാശുപത്രി കാണാൻ വന്നപ്പോ മനോരോഗികൾക്ക് നെഹ്റുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രോട്ടോകോൾ ഓഫീസേഴ്സ് നടക്കുമ്പോ ഓരോ സെല്ലിലും ഇത് നെഹ്റുവാണ്, ചാച്ചാ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാന്ന് പറഞ്ഞപ്പോ എല്ലാവരും ചിരിച്ചു കരഞ്ഞു. മനോരോഗികൾക്ക് എന്താ നെഹ്റു? അവസാനം ഏതാണ്ട് സുഖമായ ഒരു സെല്ലിൽ ചെന്നപ്പോ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവരിൽപ്പെട്ട സുഖമായ ഒരു രോഗി പറഞ്ഞാൽ പോകാൻ നിൽക്കുന്ന ആളയാൾ പറഞ്ഞു, അത് ഇവിടെ വരുമ്പോ പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റാണെന്നൊക്കെ പറയും, പോകുമ്പോഴേക്ക് സുഖമായി കൊള്ളുന്നു പറഞ്ഞു. അങ്ങനെയാണ് ശൈഖുന ശംസുലം പറഞ്ഞത്. ചിലരൊക്കെ അങ്ങനെ പ്രസിഡന്റാന്ന് പറയും, ജനറൽ സെക്രട്ടറി എന്ന് പറയും, അതൊക്കെ പിന്നീട് അങ്ങ് പോയിക്കൊള്ളുമെന്ന് പറഞ്ഞുവെന്ന് മാത്രമല്ല, അവർ ആ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. കേരളത്തിന്റെ മഹല്ലത്തുകൾ സൃഷ്ടിച്ച വൃത്തികെട്ട പ്രവർത്തനങ്ങൾ എന്തെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആലിമീങ്ങൾ പുറത്താക്കിയതിന് പുറമെ ഇനി ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ നോക്കാം. 40 മുഷാവറിൽ 6 പേര് പുറത്തായി, ബാക്കി 34 പുറത്താ. 34 പണ്ഡിതന്മാർ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ 6 പേരെയാണ് പുറത്താക്കിയത്. ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ നോക്കിയാലും പാരമ്പര്യ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഗുരുശിഷ്യ ബന്ധാടിസ്ഥാനത്തിൽ നോക്കിയാലും സംഘടനാപരമായ അച്ചടക്ക ലംഘനം ചെയ്ത ആളുകൾക്കെതിരെ എടുത്ത ഈ നടപടിയിൽ സമത്തക്കൊരു പാളിച്ചയും വന്നിട്ടില്ലല്ലോ. ആ പാളിച്ച വരാത്ത സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം മനോഹരമായി മുന്നോട്ട് പോകുമ്പോ ഇവർ പിന്നീട് സമത്തയെ പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. ആദ്യമായി വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസ് മർക്കസ് കോംപ്ലക്സിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം പാഠപുസ്തകം പ്രിന്റ് ചെയ്തു അനധികൃതമായി. പാഠപുസ്തകം പ്രിന്റ് ചെയ്തതിനെതിരെ സമത്ത കേസ് കൊടുത്തു. സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരെ കോടതിയിൽ കയറ്റി. കോടതി ആ പാഠപുസ്തക കേസ് മനോഹരമായി കേട്ട് വന്ന് കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് രാംകുമാർ ഒരു വിധി പറഞ്ഞു.
ജസ്റ്റിസ് രാമകുമാർ ആ വിധി പറഞ്ഞപ്പോ രാമകുമാർ ഇവരുടെ മുഖത്ത് നോക്കി ചോദിച്ച ചില ചോദ്യമുണ്ട്. അന്ന് മുതൽ തുടങ്ങിയ കള്ളത്തരമാണ്. ഒരു അമുസ്ലിമായ ജഡ്ജി വിധിയിൽ ഇവരോട് പറഞ്ഞു, പാഠപുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവര് പറഞ്ഞത്, ഈ പാഠപുസ്തകം ഒരിക്കലും ഒരു ടീമിന് മാത്രം അടിക്കാവുന്നതല്ല, ഇത് മതപാഠ പുസ്തകമാണ്, ആർക്കും പ്രിന്റ് ചെയ്യാം. ജസ്റ്റിസ് രാംകുമാർ വാദം കേട്ട ശേഷം പുസ്തകത്തിന്റെ കോപ്പി എക്സിബിറ്റായി സ്വീകരിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിന്റെ പുറത്തുണ്ടല്ലോ ഈ പുസ്തകം പ്രിന്റ് ചെയ്യാൻ സമത്തൊക്കെ അധികാരമുള്ളൂ എന്ന്. എന്നിട്ട് അദ്ദേഹം വിധിന്യായത്തിൽ എഴുതി. ആ വിധിന്യായത്തിന്റെ 27-ാം പേജിൽ ജസ്റ്റിസ് രാംകുമാർ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് പറയുന്നു, ഇറ്റ് വാസ് റാദർ ക്യൂറിയസ് എന്ന പദത്തിന്റെ അർത്ഥം നോക്കും നിങ്ങൾ. നേരെ അതിന് നമ്മൾ അർത്ഥം വെച്ചാൽ അത്ഭുതകരം എന്ന് പറഞ്ഞാലും തലപ്പാവ് കെട്ടിയ പണ്ഡിതന്മാർ പച്ച നുണയാണ് ഈ പറയുന്നതല്ല ഇതർത്ഥം. ഒരു ജഡ്ജി പറയുന്നു, എന്താ പറയുന്നത്, ഓൺ ദ പാർട്ട് ഓഫ് ഡിഫൻഡന്റ് ടു കണ്ടെൻ ദാറ്റ് ദർ വാസ് നോ കോപ്പി റൈറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി വർക്ക്. ഈ പാഠപുസ്തക പ്രിന്റിംഗിന് കോപ്പി റൈറ്റ് ഇല്ല എന്ന് പറയുന്നത് വലിയ വിചിത്രമായ വാദമാണ്, തെറ്റാണ് ഇവർ വാദിക്കുന്നത് എന്ന് ജഡ്ജി മുഖത്ത് നോക്കി പറഞ്ഞു. രണ്ട്, അതേ വിധിന്യായത്തിന്റെ 40-ാം പേജിൽ പറയുന്നു, ഒരാളെ ഇവർ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയാക്കി വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി അതാരാ, ബന്ധപ്പെട്ടു പോയ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാൻ, അദ്ദേഹത്തെ സെക്രട്ടറിയാക്കി വെച്ചു. പരിശോധിച്ച് നോക്കുമ്പോൾ സമത്തയുടെ രേഖയിൽ എവിടെയും ഇയാൾ വിദ്യാഭ്യാസ ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട ആളായി കാണുന്നില്ല. എന്നിട്ട് പറഞ്ഞു കോടതി, ഇറ്റ് ഈസ് റാദർ സ്ട്രേഞ്ച്. കണ്ടോ കോടതി ഉപയോഗിച്ച പദങ്ങൾ നോക്ക് നിങ്ങൾ, ഇറ്റ് ഈസ് റാദർ സ്ട്രേഞ്ച്. ഇതൊരു വിചിത്രമായ വാദമല്ല, അത്ഭുത സംഗതി അല്ലേ, ദാറ്റ് വൺ ഓഫ് ദ പേഴ്സൺ ഹു വാസ് നോട്ട് ഈവൻ എ മെമ്പർ ഓഫ് ദ ജനറൽ ബോഡി, ജനറൽ ബോഡിയിൽ പോലും മെമ്പർ അല്ലാത്ത ഒരാൾ, ഈസ് പുട്ട് ഫോർവേഡ് ആസ് ദ ജോയിന്റ് സെക്രട്ടറി ഓഫ് ദ ബോർഡ്, ബോർഡിന്റെ ജോയിന്റ് സെക്രട്ടറി അയാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്ത് ഏർപ്പാടായത്? കോടതിയാ ചോദിക്കുന്നത്, ഞങ്ങളാരും കവലയിൽ പ്രസംഗിക്കല്ല. ഡിസ്ട്രിക്ട് ജഡ്ജ് മുഖത്ത് നോക്കി ചോദിച്ചതാ, തലപ്പാവ് കെട്ടി ഈ ജാതി പച്ച കള്ളം പറയുന്നവരെ മഹലിന്ന് പടികടത്തിൽ ആവശ്യമല്ലേ നിങ്ങളെ ചിന്തിക്കേണ്ടത്? അതാ നമ്മൾ പറയുന്നത്, അവർ ഇത് അന്ന് തുടങ്ങിയ കള്ളത്തറ, ആ കള്ളത്തരം ഇപ്പോഴും തുടർന്നു. എന്നിട്ട് പിന്നെയോ ഇവര് വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു, വിദ്യാഭ്യാസ ബോർഡിന്റെ രേഖ, മിനിറ്റ്സ്. ആ മിനിറ്റ്സ് സമർപ്പിച്ചപ്പോൾ ആ മിനിറ്റ്സിനെ കുറിച്ച് കോടതി പറഞ്ഞു, എന്താ നിങ്ങൾ മിനിറ്റ്സിനെ കുറിച്ച് കോടതി പറഞ്ഞു, ഹൈലി സസ്പീഷ്യസ്, ഭയങ്കര സംശയമുണ്ട് ഈ സാധനത്തെ കുറിച്ച്. ഹൈലി സസ്പീഷ്യസ് അല്ല, ഹൈലി സസ്പീഷ്യസ് ആന കള്ളന്മാരെന്നല്ല അതിന്റെ അർത്ഥം, കോടതി പറയാം. എന്നിട്ട് പറയുന്നു, ഇറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ റിട്ടൺ അപ്പ് അറ്റ് വൺ സ്ട്രെച്ച് ഇൻ എ ഫ്രഷ് ബുക്ക്, ഒറ്റ ഇരുത്തത്തിൽ ഒരു ഫ്രഷ് ബുക്കിൽ എഴുതിണ്ടാക്കിയ മാതിരിയുണ്ട്. കോടതിയാ പറഞ്ഞത്, നോണ എഴുതിണ്ടാക്കിയിട്ടേ, കാരണം വിദ്യാഭ്യാസം കൊണ്ട് 1951 മുതലുള്ള കണക്ക് എഴുതണം, അതിന് തട്ടിപ്പടിച്ച പുസ്തകം എഴുതിണ്ടാക്കുമ്പോൾ അതിന്റെ ചട്ടപ്പുറത്ത് 3-4 കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനത്തിന്റെ പരസ്യണ്ടാപ്പിന്റെ അകത്തു തന്നെയല്ലേ, ഉറപ്പല്ലേ? ആ ജാതി വിഡിതം ചെയ്തു. എന്നിട്ട് അവസാനം കോടതി പറഞ്ഞൊരു വാക്കുണ്ട്, അവിടെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്, എന്റെ സമയം കഴിയാൻ പോവാ. കോടതി പറഞ്ഞൊരു വാക്കുണ്ട്, ജസ്റ്റിസ് രാംകുമാർ അന്ന് പറഞ്ഞ വാചകം തന്നിരോ, ദ അറ്റംപ്റ്റ് ഈസ് ക്ലിയർലി, ഇവരെ ശ്രമം ഉറപ്പാ. ജഡ്ജി പറയാണ്, നമ്മുടെ വക്കീലിന്റെ വാദമല്ലത്, ജഡ്ജി വിധിക്കുകയാണ്, ദ അറ്റംപ്റ്റ് ഈസ് ക്ലിയർലി ടു ഫോം എ പാരലൽ ഓർഗനൈസേഷൻ, ഒരു സമാന്തര സംഘടന ഉണ്ടാക്കലാണ് ഇയാളെ ലക്ഷ്യം. എന്തിന്? ആൻഡ് മേക്ക് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്. കേട്ടോ കോടതി പറയാ, ടു മേക്ക് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്, അനധികൃതമായി അഥവാ അന്യായമായി പണം സമ്പാദിക്കുക. ദീൻ നടത്തലൊന്നുമല്ല, ജഡ്ജിക്ക് മനസ്സിലാക്കണോ പറേ, അത് നോക്ക് നിങ്ങൾ. ആൻഡ് മേക്ക് മനസ്സിലാക്കണം, നമ്മുടെ ജനപ്രതിനിധികൾ ശരിക്കും മനസ്സിലാക്കണേ, ലിഖുന്നൊക്കെ ശരിക്കും മനസ്സിലാക്കണം, ഞാൻ ആദ്യത്തോട് പറയാം, വളരെ മനസ്സിലാക്കണം. ടു മേക്ക് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് ഔട്ട് ഓഫ് ദ ഗുഡ് വിൽ ഓഫ് ദ ബോർഡ്, ഔട്ട് ഓഫ് ദ ഗുഡ് വിൽ ഓഫ് ദ ബോർഡ്. വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ ഉണ്ടാക്കി വെച്ച ഗുഡ് വിൽ സൽപ്പേര്, ആ സൽപ്പേർ ഉപയോഗിച്ചുകൊണ്ട് പണസമ്പാദനമാണ് ഇയാളെ ലക്ഷ്യം. ആ പണസമ്പാദനത്തിന് സമത്ത ഉണ്ടാക്കി വെച്ച സൽപ്പേർ ഉപയോഗിച്ച്, സുന്നികളുടെ വിശ്വാസം ഉപയോഗിച്ച് റസൂലുള്ളാഹിനെ വിൽക്കാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശവും പാത്രവും കോട്ടും ഒക്കെ കൊണ്ടുവന്ന് സമൂഹത്തിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങളുടെ വിശ്വാസ്യത സമൂഹമധ്യ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് മഹല്ലിലേക്കും പള്ളി മെഹ്റാബിലേക്കും മിമ്പറിന്റെ മുകളിലേക്കും ചവിട്ടാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് ഈ ഉമ്മത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന മഹാസമ്മേളനമാണ് വരാൻ പോകുന്നത്. അന്യായമായ ആക്ഷേപമല്ല ഞങ്ങൾ നടത്തുന്നത്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ബാക്കിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പോൾ സമയം അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബാക്കി നമുക്ക് രാത്രിയാവാം, അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി പറയട്ടെ, ബഹുമാനപ്പെട്ട സി എം ഉസ്താദിന്റെ സ്മരണ പുതുക്കുന്ന സല ഇത് കണ്ടോ, ബോധനം ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ലക്കത്തിൽ കണ്ടോ, സി എം മൗലവിയെ കുറിച്ച് മനോഹരമായി എഴുതിയ സി എം ഉസ്താദിനെ കുറിച്ച് കണ്ടോ. അപ്പൊ സി എം ഉസ്താദിനെ കുറിച്ച് ഇവർ എഴുതിയൊരു വാചകം ഞാൻ വായിച്ചുതരാം. ചാലിലകത്തിന് ശേഷം ഈ മേഖലയിൽ ഇത്ര ആഴമേറിയ പഠന നിരീക്ഷണങ്ങൾ നടത്തിയും ഇത്രമാത്രം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത ഏക വ്യക്തി സി എം മുഹമ്മദ് മൗലവിയാണെന്ന് കാണാം. കേരള മുസ്ലിം ചരിത്രത്തിൽ ഇതുവരെയുള്ള ഗോളശാസ്ത്ര പഠനങ്ങളും ഗ്രന്ഥരചനകളും പരിശോധിച്ച് നോക്കിയാൽ ചാലിലകത്തിന്റെ ചിന്തകളുടെ ഒരു നിലക്കുള്ള പൂർത്തീകരണമാണ് സി എം നടപ്പാക്കിയത്. അപ്പോൾ ഗോളശാസ്ത്രത്തിൽ സി എം കേരളത്തിൽ ഒന്നാമനാണ് എന്ന്
ജമാഅത്തെ ഇസ്ലാമിക്ക് അവരെ സമ്മതിച്ചിരിക്കുന്നു എന്ന വസ്തുത നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിന്റെ അവസാന പേജിൽ ഒറ്റ വാക്കുകൂടി വായിച്ചാൽ അവസാനിപ്പിക്കാൻ സമയക്രമം പാലിക്കുന്നു. ഒറ്റ വാക്ക്, ഇവര് നമ്മുടെ പൈതൃകം തേടി പണക്കാട്ട് പോയത്രേ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയാം. ആ വാക്യം വായിച്ചരാ. വൈദ്യശാസ്ത്രം കയ്യെഴുത്ത് കൃതികൾ അന്വേഷിച്ച് ആദ്യമായി പാണക്കാട് കുടപ്പനക്കൽ തറവാട്ടിനെയാണ് സമീപിച്ചത്. മലബാറിലെ വലിയൊരു ഭാഗം ജനങ്ങൾ ജാതി ഭേദമില്ലാതെ അവരെ ബോധിക്കുന്ന ബാധിക്കുന്ന ആത്മീയ ശാരീരിക പ്രശ്നങ്ങൾ പ്രതിവിധി തേടി എത്താറുള്ളത് കുടപ്പനക്കൽ ഹൗസിലാണ്. അത് നിങ്ങൾ സംഭവിച്ചല്ലോ, മതി, സംഭവിച്ചു. പിന്നെ പറയുന്നു, കുഴപ്പന ഹൗസിൽ പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങൾ സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ്തങ്ങൾ എന്നിവർ കൈവശം വെച്ച് ഉപയോഗിച്ചു വന്നിരുന്ന രണ്ട് പുരാതന ഗ്രന്ഥങ്ങളും നാല് ഡയറികളും കുഴപ്പന ഹൗസിൽ ഇപ്പോൾ താമസിക്കുന്ന സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ്തങ്ങളിൽ നിന്ന് ലഭിച്ചു. എന്നാൽ ലഭ്യമായ രണ്ട് ഗ്രന്ഥങ്ങളിലും നാല് ഡയറികളിലും അനേക രോഗങ്ങൾക്ക് പ്രതിവിധി നിർദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഈ കൈയെടുത്ത പ്രതികൾ ലഭിച്ചു. ഇതടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ആത്മശാന്തി നേടുന്ന പൈതൃകം എന്നിവർ സമ്മതിക്കുന്നു. അപ്പോൾ പൈതൃകം തേടി നിങ്ങൾക്കും പാണക്കാട്ടേക്ക് പോകേണ്ടി വരിക തന്നെ ചെയ്യും എന്ന് ഈ ലക്കം ബോധനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇനി സംഘടന പിരിച്ചുവിട്ട് പാണക്കാട് നേതൃത്വം അംഗീകരിക്കലാണ് നല്ലത് എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.